ابن القيم الجوزية അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. പ്രത്യേകിച്ചും ഇൽമുൽ ഹദീസിൽ അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഹദീസ് വിശദീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകം നൈപുണ്യമുണ്ടായിരുന്നു. ജാമിഉൽ ഉലൂം വൽ ഹിക്കം, അതേപോലെ തന്നെ അത് അർബഊന നവവിയുടെ ഷർഹാണ്. അതുപോലെ ഇമാം ബുഖാരിയുടെ സഹീഹിന് ഒരു ഷർഹുണ്ട്. അതല്ലാതെ തന്നെ പ്രധാനപ്പെട്ട ഹദീസുകളെ പ്രത്യേകം എടുത്തുകൊണ്ട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കിതാബ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ പിൻപറ്റുന്ന ആളുകൾക്ക് അവസാന കാലത്ത് വരാനിരിക്കുന്ന അപരിചിത അവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ വസ്ഫ്, അവരുടെ വിശേഷണം എങ്ങനെയായിരിക്കും എന്നതൊക്കെയാണ് ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നത്. ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. ആ ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസായിട്ട് നിവേദനം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ. ഈ ഹദീസ് നിങ്ങളെ എല്ലാവരും പഠിക്കണം. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ كما بدأ فطوبى للغرباء. رسول الله صلى الله عليه وسلم പറഞ്ഞു, بدأ الإسلام, ഇസ്ലാം തുടങ്ങിയിട്ടുള്ളത്, غريبا അപരിചിത അവസ്ഥയിലാണ്, وسيعود അത് വഴിയെ മടങ്ങും, ഇസ്ലാം വഴിയെ മടങ്ങും, غريبا അപരിചിത അവസ്ഥയിലേക്ക് തന്നെ, കമബദ അത് തുടങ്ങിയതുപോലെ തന്നെ. ഫതൂബാലിൽ ഗുറബ, അപ്പോൾ ഗുറബാക്കൾക്ക്, അപരിചിതർക്ക് എന്തുണ്ട്? തൂബയുണ്ട്, ഏറ്റവും ഉത്തമമായതുണ്ട്, അഥവാ സ്വർഗമുണ്ട്. ആദ്യമായി ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ, നിങ്ങൾ ഈ കേട്ട ഈ ഹദീസിന്റെ മറ്റ് ചില റിവായത്തുകളിൽ വന്നിട്ടുള്ള പദങ്ങളെ എടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്ഥിരമായ രീതിയാണ്. ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പദങ്ങളെല്ലാം ഉദ്ധരിക്കും. അതെന്ത് ചെയ്യും? അത് ആ ഹദീസിനെ കൃത്യമായി മനസ്സിലാക്കാൻ BSNL മൊബൈലിൽ 3G നെറ്റുള്ള ആരെങ്കിലും അങ്ങനെ അതിന്റെ വ്യത്യസ്തമായ അൽഫാബുകൾ ഉദ്ധരിക്കുക എന്നുള്ളത് ഒരു ഹദീസിനെ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. ശരി, തുടർന്ന് അദ്ദേഹം ഈ ഹദീസിനെ ഓരോ ഭാഗവും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഗുർബത്ത് എങ്ങനെയായിരുന്നു, പിന്നീട് ഇസ്ലാം എന്ത് ചെയ്യും, അപരിചിതാവസ്ഥയിൽ നിന്ന് ഇസ്സത്തിലേക്ക്, പ്രതാപത്തിലേക്ക് വന്നു, അതേപോലെ തന്നെ പരിചിതാവസ്ഥയിലേക്ക് വന്നു, എല്ലാവർക്കും അറിയപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു, പിന്നെ വീണ്ടും അപരിചിതാവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും അവസാന കാലത്ത് ഉണ്ടാകുന്ന അപരിചിതാവസ്ഥ, ശുബഹത്തുകളും ഷഹവാത്തുകളും വർദ്ധിക്കുന്നതിലൂടെയാണ്. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് അവിടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, യഥാർത്ഥ ഇസ്ലാമിനെ പിൻപറ്റി നിൽക്കുക, അവർക്കായിരിക്കും ഗുർബത്ത് ഉണ്ടാവുക. എന്നാൽ ഇസ്ലാം
എല്ലായിടത്തും ഇസ്ലാം വ്യാപരിച്ചിട്ടുണ്ടാകും, പക്ഷേ യഥാർത്ഥ ഇസ്ലാം ആയിരിക്കും അവസാന കാലത്ത് ഗുർബത്തിൽ ഉണ്ടാവുക എന്ന് വിശദീകരിക്കുന്നില്ല. പിന്നെ ആ ഗുർബത്തിലെ ദീനിനെ മുറുകെ പിടിക്കുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വസ്ഫ് എങ്ങനെയായിരിക്കും, എന്താണ് അവരുടെ വിശേഷണം എന്നുള്ളത് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവസാന കാലത്തുള്ള അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഗുർബത്തിൽ അവർക്കൊരിക്കലും അപരിചിത അവസ്ഥയിലാണ് എന്ന് വെച്ച് അവർക്ക് എന്തുണ്ടാവുകയില്ല, ഒരിക്കലും മാനസികമായിട്ട് പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല. അവർ തീർത്തും സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും എന്നുള്ളത് വിശദീകരിക്കുന്നില്ല. കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിശദീകരിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് ഈ ഹദീസിന് ബദ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമ ബദ ഫതൂബാ ലിൽ ഗുറബ എന്ന് പറഞ്ഞു. അത് ഇമാം മുസ്ലിമിന്റെ റിവായത്താണ്. അതാണ് ഈ ബാബിലുള്ള ഹദീസ്. ഇനി അതിന്റെ വേറെ ചില അൽഫാദുകളാണ് ഉദ്ധരിക്കുന്നത്. ഇമാം അഹമ്മദും ഇബ്നു മാജയും ഇബ്നു മസ്ഊദിന്റെ റിവായത്തിൽ ഉദ്ധരിച്ചപ്പോൾ അവിടെ ഗുറബാക്കൾ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി അൻസാഉ മിനൽ ഖബായിൽ, പല ഗോത്രങ്ങളിലും ചെതറിക്കിടക്കുന്ന ആളുകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ ഒരു വിഷയ ഒരു എന്താണ് ലഫ്സ് നമുക്ക് കിട്ടി, ഇതായിട്ടുള്ള ഒരു ലഫ്സ്, അത് അഹ്മദും ഇബ്നു മാജയും റിവായത്ത് ചെയ്തതാണ്. ഇനി ഇമാം അബൂബക്കർ അൽ ആജുസി അദ്ദേഹത്തിന്റെ അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുള്ളതിൽ ഇങ്ങനെ ഒരു വർദ്ധനവ് കാണാം. അല്ലദീന യഫറൂറ ബിദീനിഹി മിനൽ ഫിത്നൻ, ഫിത്നകളിൽ നിന്ന് തങ്ങളുടെ ദീൻ കൊണ്ട് രക്ഷപ്പെടുന്നവർ, ഓടി രക്ഷപ്പെടുന്നവർ എന്നുള്ള സിയാദത്ത് കാണാം. അതാണ് അവസാന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഗുറബാക്കളുടെ വിശേഷണം. അതുപോലെ ഇമാം തിർമിദിയുടെ ലഫ്സിൽ ഇപ്രകാരം കാണാം, എന്നിട്ട് ഗുറബാക്കൾക്ക് തൂബയുണ്ട്, അവർ ജനങ്ങൾ കേടുവരുത്തിയിട്ടുള്ള എന്റെ സുന്നത്തുകളെ നന്നാക്കുന്നവരാണെന്ന് ഒരു ലഫ്സ് കാണാം. ഇതൊക്കെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇമാം തബറാനി റിവായത്ത് ചെയ്തതിൽ അദ്ദേഹത്തിന്റെ ലഫ്സ് ഇങ്ങനെയാണ്, അല്ലദീന യസ്ലുഹൂന ഹീന ഫസാദിന്നാസ്, ജനങ്ങൾ ദുഷിച്ചിരിക്കുമ്പോൾ നന്നായി ജീവിക്കുന്നവരാണ് അവർ എന്നാണ്. ഇമാം തിർമിദിയുടെ റിവായത്തിൽ അല്ലദീന യസ്ലുഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടുവരുത്തി നന്നാക്കുന്നവരാണെന്ന്. എന്നാൽ തബറാനിയുടെ റിവായത്തിൽ ജനങ്ങൾ ചീത്തയാകുമ്പോൾ, മോശമാകുമ്പോൾ നന്നാകുന്നവർ, നന്നായി ജീവിക്കുന്നവർ, സ്വയം നന്നായി ജീവിക്കുന്നവർ എന്നാണ്. തബറാനിയുടെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഖൗമുൻ ഖലീലുൻ ഫീ നാസി സുഇൻ കസീർ മൻ യഅസീഹിം അക്സറു മിമ്മൻ യുതീഉഹും, കുറഞ്ഞ ഒരു വിഭാഗമാണവർ, ധാരാളം ചീത്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കുറഞ്ഞ ഒരു വിഭാഗമാണ് അവർ. മൻ യഅസീഹിം അക്സറു മിമ്മ യുതീഉഹും, അവരനുസരിക്കുന്നവർ അവരെ അനുസരിക്കുന്നവരെക്കാളും കൂടുതലായിരിക്കും അവരെ ധിക്കരിക്കുന്നവർ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ റിവായത്തിൽ അൽ ഫറാറൂന ബിദീനിഹിം, അവർ തങ്ങളുടെ ദീനുകൾ കൊണ്ട് രക്ഷപ്പെടുന്നവരാണ്, ഓടി രക്ഷപ്പെടുന്നവരാണ് ഫിത്നകളിൽ നിന്ന്. യബഅഥുഹുമുല്ലാഹു തആല മഅ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക ഈസ ഇബ്നു മറിയമിന്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ അൽഫാദുകൾ വന്നിട്ടുണ്ട് ഈ ഹദീസിന്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ വേണം.
അവരെന്ന് പറഞ്ഞാൽ പല ഗോത്രങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്നവരാണ്. ഒരു ഗോത്രത്തിൽ ഒന്നോ രണ്ടോ ആളുകളും ഉണ്ടാകും, വേറൊരു ഗോത്രത്തിൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, വേറൊരു ഗോത്രത്തിൽ വളരെ കുറച്ചെണ്ണം, അങ്ങനെ ചെതറിക്കിടക്കുന്ന ആളുകളായിരിക്കും പല നാടുകളിലും പല ഗോത്രങ്ങളിലും. അതേപോലെ തന്നെ ജനങ്ങൾ ദുഷിക്കുമ്പോൾ നന്നായി ജീവിക്കുന്നവരാണ്, ജനങ്ങൾ ചീത്തയാക്കിയിട്ടുള്ള ദീനിന്റെ കാര്യങ്ങൾ നേരെയാക്കുന്ന നന്നാക്കുന്ന അതിൽ ഇസ്ലാഹ് വരുത്താൻ ശ്രമിക്കുന്നവരാണ്, ഫിത്നയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരാണ് എന്നൊക്കെ അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ അവരെ കുറിച്ച് നമുക്ക് കാണാം. ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചിട്ടുള്ളത് വളരെ അപരിചിതാവസ്ഥയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുരീദു ബിഹി അന്നാസ് കാനൂ ഖബ്ല മബഅസിഹി അലാ ളലാലതിൻ ആമ്മ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥമാക്കിയിട്ടുള്ളത് ജനങ്ങൾ അവിടുത്തെ ബിഅസത്തിനു മുമ്പ്, നിയോഗത്തിനു മുമ്പ് വളരെ വലിയ ളലാലത്തിലായിരുന്നു, വ്യാപകമായിട്ടുള്ള ളലാലത്തിലായിരുന്നു ജനങ്ങൾ ഉണ്ടായിരുന്നത്. അത് അയ്യാദ് ഇബ്നു ഹിമാറിന്റെ ഹദീസിൽ വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്, ഇന്നല്ലാഹു നദറ ഇലാ അഹ്ലിൽ അർദ്, അല്ലാഹു ഭൂലോകവാസികളിലേക്ക് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസ്സത്തിന് മുമ്പ്, നിയോഗത്തിന് മുമ്പ്, ഫമഖതഹും, എന്നിട്ട് അവരോടെല്ലാവരോടും കോപിച്ചു, അറബഹും വഅജമഹും, അറബികളോടും അനറബികളോടും, ഇല്ലാ ബഖായാ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽ നിന്ന് ബാക്കിയായിട്ടുള്ള ചില കുറച്ച് ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരോടും അള്ളാഹു കോപിച്ചു. അവരെല്ലാവരും ഭൂരിപക്ഷം ആളുകളും എന്തിലായിരുന്നു? ബലാലത്തിലായിരുന്നു. ശരി, ഫലമ്മാ ബഅസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, بعث النبي صلى الله عليه وسلم ودعا الى الاسلام لم يستجب له في اول الامر الا الواحد بعد الواحد. النبي صلى الله عليه وسلم اي الله നിയോഗിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് ദാവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇസ്ലാമിലേക്ക് ദാവത്ത് ചെയ്തു തുടങ്ങിയപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആദ്യകാലങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒന്നോ രണ്ടോ ആളുകൾ, ഒരാൾ വരും പിന്നെ ഒരാൾ വരും, കൂട്ടം കൂട്ടമായി തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോ ഖബീലയിൽ നിന്നും ഒരാളുകളൊക്കെ ഉണ്ടാവുക. വഖാന മുസ്തജീബു ലഹു ഖായിഫൻ മിൻ അശിറതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാഅവത്തിന് ഉത്തരം ചെയ്ത ആളുകൾ തുടക്കകാലത്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് പേടിക്കുന്നവരായിരിക്കും, കുടുംബത്തെക്കുറിച്ച് അവരിൽ നിന്ന് ഉപദ്രവം വരുമോ എന്നുള്ള കാര്യത്തിൽ പേടിയിലായിരിക്കും. അതേപോലെ തന്നെ ഗോത്രങ്ങളിൽ നിന്ന് വളരെ അങ്ങേയറ്റം പ്രയാസപ്പെടുകയും അതേപോലെ തന്നെ ഉപദ്രവിക്കപ്പെടുകയും അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ വളരെ അപരിചിതാവസ്ഥയിലായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതിന്റെ അർത്ഥം, ബദ അൽ ഇസ്ലാമു ഖരീബൻ, ഇസ്ലാം വളരെ അപരിചിതാവസ്ഥയിലാണ് തുടങ്ങിയതെന്ന്. നമുക്കറിയാം എത്രത്തോളമാണ് അവർ പ്രയാസപ്പെട്ടതെന്ന്. ബിലാലും അമ്മാറും അഥവാ യാസറിന്റെ കുടുംബവും എല്ലാം വളരെ പ്രയാസത്തിലായിരുന്നു. ഒളിച്ചും പാത്തുമായിരുന്നു അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്ലാം വ്യാപിപ്പിക്കുകയും പഠിക്കുകയും വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാലത്ത് ഈ ദീനെ മുറുകെ പിടിച്ച ആളുകൾ വളരെ അപരിചിതാവസ്ഥയിലാണ്. മറ്റുള്ളവർ ഭൂരിപക്ഷം ആളുകളും അവരെ നോക്കി കളിയാക്കുകയും അതേപോലെ തന്നെ ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് മദീനയിലേക്ക് പോയതിനു ശേഷമാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, വ്യാപരിക്കുന്നതും അതേപോലെ തന്നെ ഇസ്ലാം അതിന്റെ യഥാർത്ഥ ഐസത്തിലേക്കും അതേപോലെ തന്നെ അതിന്റെ എല്ലാ പൂർണ്ണതയിലേക്കും എത്തിപ്പെടുന്നത്, ഹുഹൂറിലേക്കും എത്തിപ്പെടുന്നത്. അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് വന്നു. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്തു. പിന്നീടുള്ള കാലങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്ന ചിത്രമാണ് കാണുന്നത്. അതേപോലെ അള്ളാഹു വഅക്മൽ അല്ലാഹു ലഹുൽ ദീൻ, അള്ളാഹു അവർക്ക് ദീൻ പൂർത്തീകരിച്ചു കൊടുത്തു. അവർക്ക്
അള്ളാഹു ഞാമത്ത് പൂർത്തീകരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വഫാത്തായി പോയി. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്ന അതേ മാർഗത്തിൽ അവർ നിലക്കൊണ്ടു. അങ്ങനെ ഇസ്ലാമിന്റെ ആളുകൾ അഹ്ലുൽ ഇസ്ലാം ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഇസ്തിഖാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അബൂബക്കറിന്റെ കാലം കഴിഞ്ഞു, പിന്നെ ഉമറിന്റെ കാലം കഴിഞ്ഞു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിന് പിന്നീട് ദൗർബല്യം വന്നു തുടങ്ങുന്നത്. അങ്ങനെ ഇസ്ലാം ചെയ്യുന്നു വീണ്ടും അപരിചിതാവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അവരുടെ ഇടയിൽ ഷെയ്ത്താൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർത്തു. അവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായി. അതേപോലെ തന്നെ ശുഭഹാത്തുകളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും അതേപോലെ തന്നെ ഷഹവാത്തുകൾ ദഹേച്ചകളുടെയും പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉടലെടുത്തു. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളാണ് അവരുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നോക്കൂ, ഈ രണ്ട് പ്രശ്നങ്ങൾ പിടികൂടിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ആളുകളുമുണ്ട്. അങ്ങനെ പലരും എന്ത് ചെയ്തു, ഷെയ്ത്താന്റെ പിടിയിൽ അകപ്പെടാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവചിച്ചതാണ്. സഹീഹ് മുസ്ലിമിൽ പ്രകാരം കാണാം, അബ്ദുല്ലാഹി ഇബ്നു ആമിറിന്റെ ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ അൻതും ഇദാ ഫുതിഹത അലൈക്കും ഖസാഇനു ഫാരിസ വറൂം അയ്യു ഖൗമിൻ അൻതും. നിങ്ങൾക്ക് പേർഷ്യയുടെയും റോമയുടെയും ഖജാനകൾ നിങ്ങൾക്ക് തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വിഭാഗമായിരിക്കും? അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നഖൂലു കമാ അമറനല്ലാഹ്, അല്ലാഹു ഞങ്ങളോട് കൽപ്പിച്ച രൂപത്തിൽ ഞങ്ങൾ പറയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അവഗൈറ ദാലിക്, അങ്ങനെ തന്നെ ആവുമോ, അല്ല വേറെ രൂപത്തിലായിരിക്കുമോ? മുതനാഫിസൂൻ അതതനാഫിസൂൻ, നിങ്ങൾ ആ സമ്പത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുമോ? സുമ്മസൂൻ, നിങ്ങൾ അതിൽ മത്സരിക്കും, അതിൽ നിങ്ങൾ പരസ്പരം അസൂയയിൽ അകപ്പെടും, പിന്നെ നിങ്ങൾ പരസ്പരം പുറന്തിരിഞ്ഞ് നടക്കുകയും ചെയ്യും. അപ്പോ ഷഹവാത്തുകളുടെ ഫിത്ന വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, വല്ലാഹി മൽ ഫഖ്റു അഖ്ഷ അലൈക്കും ولكن اخشى عليكم ان تبسط عليكم الدنيا كما بسطت على من كان قبلكم. നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യമല്ല ഭയപ്പെടുന്നത്, മറിച്ച് ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മുമ്പ് ഉള്ള ആളുകൾക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വിശാലമാക്കപ്പെടുന്നതിന്, ഫതനാഫസൂഹ കമ തനാഫസൂഹ, മുമ്പുള്ള ആളുകൾ മത്സരിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യും, ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ മത്സരിക്കും. ഫതുഹലികുകും കമ അഹ്ലകതുഹും, ആ ദുനിയാവ് നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും അങ്ങനെ നശിപ്പിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മറ്റൊരു അസറിൽ ഇങ്ങനെ കാണാം, ലമ്മ ഫുതിഹത് കുനൂദു കിസ്ര, കിസ്രയുടെ കുനൂദുകൾ അഥവാ നിധികൾ തുറക്കപ്പെട്ടപ്പോൾ, ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്ത് അത് തുറക്കപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ് ചെയ്തിട്ടുള്ളത്. ഖാല ഇന്ന ഹാദ ലം യഫ്തഹ് അലാ ഖൗമിൻ ഖത് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. ഈ നിധികൾ ആർക്ക്, ഏതൊരു വിഭാഗത്തിന് അള്ളാഹു തുറന്നു കൊടുത്തുവോ ആ വിഭാഗത്തിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്കും. അഥവാ ദുനിയാവ് വന്നു കഴിഞ്ഞാൽ ഫിത്നകൾ വരും എന്ന് ചുരുക്കം. വഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ഷ അല ഉമ്മത്തിഹി അല ഹാതൈനിൽ ഫിത്നതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ഭയപ്പെട്ടിരുന്നത് ഈ രണ്ട് ഫിത്നകളായിരുന്നു, ഷഹവാത്തുകളെയും ശുബഹാത്തുകളെയും, ദഹേഷകളെയും, അതുപോലെ ആശയക്കുഴപ്പങ്ങളെയും, ദീനിന്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പങ്ങളെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമ അഖ്ഷ അലൈക്കും അഷ്ഹവാത് അല്ലതി ഫീ ബുതൂനികും വഫുറൂജികും വമുദില്ലാതിൽ ഫിതൻ. അപ്പോ ഈ രൂപത്തിൽ ഫിത്നകൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് തന്നെയാണ്. മറ്റു പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ ഒരു വിഭാഗം മാത്രം ആ ഫിത്നകളിൽ നിന്ന് വിട്ടുനിൽക്കും. അവരെന്ത് ചെയ്യും, യഥാർത്ഥ ഇസ്ലാമിനെ മുറുകെ പിടിക്കും,
അവരെ കുറിച്ചാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ലാ തസാലു ഖായിഫതു മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ഹഖിന്റെ മേൽ വിജയിച്ചവരായിട്ട് എന്നും ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. ലാ യദുറുഹു മൻ ഖദലഹു, അവരെ വഞ്ചിക്കുന്നവർ അവരെ ഒരു ഉപദ്രവം വരുത്തുകയില്ല. വലാ മൻ ഖാലഫഹും ഹത്താ യാതി അംറുള്ള, അതേപോലെ തന്നെ അവരോട് ഭിന്നിക്കുന്ന ആളുകൾ അവരെ ഒരു ഉപദ്രവം വരുത്തുകയില്ല, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ അവരങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു വിഭാഗം അവസാന കാലത്തിൽ വരും. അവരെ കുറിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് വരുന്ന ഖുറബാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. നോക്കണം, വഹും ഫി ആഖിർ സമാൻ അൽ ഖുറബ അൽ മദ്ഖൂറൂൻ ഫി ഹാദിഹിൽ അഹദീസ്, ഈ ഹദീസുകളിൽ മേൽപ്പറഞ്ഞ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള അവസാന കാലത്ത് വരുന്ന ഖുറബാക്കൽ എന്ന് പറഞ്ഞാൽ അവരാണ്, ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. الذين يصلحون اذا فسد الناس, ജനങ്ങളെല്ലാം കേടുവന്നാൽ നന്നായി ജീവിക്കുന്ന ആളുകൾ. وهم الذين يصلحون ما افسد الناس من السنه, رسول الله صلى الله عليه وسلم സുന്നത്തിൽ നിന്ന് ജനങ്ങൾ കേടുവരുത്തിയത് ഇസ്ലാഹ് വരുത്തുന്ന ആളുകളാണ് അവർ. وهم الذين يفرون بدينهم من الفتن, ഫിത്നകളിൽ നിന്ന് അവരുടെ ദീനുമായിട്ട് രക്ഷപ്പെടുന്നവരാണ്, കൈച്ചിലാവുന്നവരാണ് അവർ. وهم المزعوا من القبائل, ഖബീലുകളിൽ ഇങ്ങനെ ചിതറി കിടക്കുന്നവരാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്നവരാണ് അവർ. ലിഅന്നഹും ഖല്ലു, കാരണം അവർ കുറഞ്ഞു പോകും, കുറഞ്ഞു പോയിട്ടുണ്ട്. ഫലാ യൂജദു ഫി കുല്ലി ഖബീലതി മിൻഹും ഇല്ലൽ വാഹിദ് വൽ ഇസ്നാൻ, ഓരോ ഗോത്രങ്ങളിലും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. വഖദ് ലാ യൂജദു ഫി ബഅദിൽ ഖബായിൽ മിൻഹും, ചില ഖബീലുകളിൽ ചില ഗോത്രങ്ങളിൽ അവരിൽ ആരും ഉണ്ടാവുകയില്ല, സുന്നത്തിന്റെ ആളുകളായിട്ട് ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. ഇന്ന് നമ്മൾ നോക്കൂ, അങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. ഓരോ നമ്മുടെ നാട്ടിലെ ഖബീലകളില്ല, ഗോത്രങ്ങളില്ല. ഗോത്രങ്ങൾ അറബികളുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ കുറെ എന്താണ് നാടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നാടുകളിൽ ഓരോ സ്ഥലങ്ങളിലും ഒന്നോ രണ്ടോ ആളുകളായിട്ടാണ് സുന്നത്തിന്റെ ആളുകൾ ഇന്നുള്ളത്. ശരി, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വസയഊദു ഖരീബൻ എന്നതിന്റെ വിശദീകരണം. ഖാല അൽഔസാഇ, ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅ അൽഇസ്ലാമു ഖരീബൻ വസയഊദു ഖരീബൻ കമാ ബദഅ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അമ്മ അന്നഹു മാ യദ്ഹബുൽ ഇസ്ലാം, ഇസ്ലാം മൊത്തത്തിൽ ഇല്ലാതായി പോവുകയില്ല അവസാന കാലത്ത്. ولكن يذهب اهل السنه, പക്ഷെ അഹ്ലു സുന്നയാണ് എന്ത് ചെയ്യുക, പോയി പോവുക, ഇല്ലാതായി പോവുക, കുറഞ്ഞു പോവുക. حتى ما يبقى في البلد منهم الا رجل واحد, അങ്ങനെ ഒരു നാട്ടിൽ ഒരാളല്ലാതെ ബാക്കിയാകുന്ന ബാക്കിയായി തീരുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. ഓരോ നാട്ടിലും ഒരാൾ മാത്രം, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിത്തീരും. ഈ അർത്ഥത്തിൽ, ഈ ആശയത്തിൽ ധാരാളം അസറുകൾ നമ്മൾ കണ്ടെത്താൻ കഴിയും. സലഫുകളുടെ ധാരാളം അസറുകൾ. ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യാ അഹ്ലു സുന്ന തറഫഖു റഹിമഹുമുല്ലാ, അഹ്ലു സുന്ന, സുന്നത്തിന്റെ ആളുകളെ, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക, വളരെ വിനയത്തോടുകൂടി അതേപോലെ തന്നെ സോഫ്റ്റ്നെസ്സോടുകൂടി നിങ്ങൾ വർത്തിക്കുക. കാരണം നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറച്ചാണ്, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരസ്പരം നല്ല നിലയ്ക്ക് വർത്തിക്കുക. യൂനുസ് ഇബ്നു ഉബൈദ് പറഞ്ഞു, ലൈസ ശൈഉൻ അഖ്റബു മിൻ സുന്ന, സുന്നത്തിനേക്കാളും അപരിചിതമായ ഒരു സംഗതിയുമില്ല. വഅഖ്റബു മിൻഹാ മൻ യഅരിഫുഹ, അതിനേക്കാളും അപരിചിതമാണ് ഇന്ന് സുന്നത്ത് അറിയുന്ന ആളുകൾ വളരെ കുറച്ചാണ് എന്ന് യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുള്ള പറഞ്ഞു. അതുപോലെ അപ്പോ അങ്ങനെയുള്ള ആളുകൾ അവസാന കാലത്തുള്ള അപരിചിതാവസ്ഥ ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള അപരിചിതാവസ്ഥയല്ല എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. യഥാർത്ഥ ഇസ്ലാമിന്റെ അപരിചിതാവസ്ഥയാണ്, അഹ്ലു സുന്നയുടെ അപരിചിതാവസ്ഥയാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അയ്മത്ത് വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് വാക്കുകളോടും യോജിക്കുന്നത്, സംഭവ ലോകത്തോട് യോജിക്കുന്നത്. ശരി, അവരെ മദഹ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ഹദീസ് അല്ലാതെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മദ്ഹ് ചെയ്തിട്ടുണ്ട് അൽ മുതമസ്സിക ബിദീനിഹി ഫി ആഖിറി സമാൻ, അവസാന കാലത്ത് ദീൻ മുറുകെ പിടിക്കുന്ന ആളുകളെ. വഅന്നഹു കൽഖാബിദി അലൽ ജംർ, തീ എന്താണ് പിടിക്കുന്ന തീക്കല്ലുകളൊക്കെ പിടിക്കുന്ന ആളുകളെ പോലെയാണ്, കയ്യിൽ പിടിക്കുന്നവരെ പോലെ ആയിരിക്കും അവർ ഉണ്ടാവുക എന്ന് പറഞ്ഞു. വഅന്നിൽ ആമിലി മിൻഹും അജ്റു ഖംസീൻ മിമ്മൻ ഖബ്ലഹും, അന്ന് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവസാന കാലത്തുള്ള അപരിചിത അവസ്ഥയിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ആദ്യകാലത്തുള്ള അപരിചിത അവസ്ഥയിലുള്ള ആളുകളുടെ 50 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞു. ഗുർബത്തിന്റെ 50 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ശ്രദ്ധിക്കണം. വീണ്ടും ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ അവസാന കാലത്തുള്ള ഗുറബാക്കൾ അവർക്ക് പ്രധാനമായിട്ടും രണ്ടു ഗുണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, യുസ്ലിഹു നഫ്സഹു ഇൻദ ഫസാദിന്നാസ്, ജനങ്ങൾ ദുഷിച്ചിരിക്കുമ്പോൾ സ്വന്തം നഫ്സിനെ നന്നാക്കി തീർക്കും, സ്വന്തമായിട്ട് നല്ല നിലക്ക് ജീവിക്കും. രണ്ടാമതായിട്ട് യുസ്ലിഹു മാ അഫ്സദന്നാസ് മിനസ്സുന്ന, ജനങ്ങൾ കേടുവരുത്തിയിട്ടുള്ള ദീനിന്റെ കാര്യങ്ങളെ ഇസ്ലാഹ് വരുത്തും അവർ എന്ന് പറഞ്ഞു. ഈ രണ്ട് ഗുണങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പ്രയത്നിക്കേണ്ടതുമായ കാര്യം. ഒന്നാമത്തത് കുറച്ചുകൂടെ എളുപ്പമാണ്. ശരി, അവസാന കാലത്തുള്ള ഗുർബത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇബ്നു റജബ് അൽ ഹംബലി ഒരു ഹദീസ് ഉദ്ധരിച്ചു. ഖർറജ തബറാനി അയ്ദൻ ഇസ്നാദിൽ ഫീഹി ദഅഫ്, ഇമാം തബറാനി അദ്ദേഹത്തിന്റെ ഇസ്നാദ് കൊണ്ട് ഒരു ഹദീസ് നിവേദനം ചെയ്തു, അതിലൊരു എന്തിന്റെ ദഅഫുണ്ട്, ദൗർബല്യമുണ്ട്. ഇബ്നു മസ്ഊദിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലത്തിന്റെ അന്ത്യനാളിന്റെ അടയാളമായിട്ട് വഇന്ന മിൻ അശ്റാഫിഹ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൻ യകൂനൽ മുഅ്മിൻ ഫിൽ ഖബീല അസല്ലു മിനൻ നഖബ്, യഥാർത്ഥ വിശ്വാസികൾ ഗോത്രങ്ങളിൽ നഖബിനേക്കാളും നിന്ദിരായിരിക്കുമെന്ന് പറഞ്ഞു. നഖബ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമുള്ള ഗണമാണ്, ആടുകൾക്കാണ് എന്ത് പറയുക, നഖബ് എന്ന് പറയുക. ആ നഖബിനേക്കാളും, ആ ആടുകളെ കാണും, ആ ആടുകളെ അധികം ആർക്കും വിലയില്ലാത്തതാണ്, ആ വിലയില്ലാത്ത ആടുകളെക്കാളും വിലയില്ലാത്തവരായിരിക്കും അവസാന നാളിൽ യഥാർത്ഥ മുഅ്മിനുകൾ എന്ന് പറഞ്ഞു. ഈ ഹദീസ് ശ്രദ്ധിക്കണം, ഇതിൽ ദൗർബല്യമുണ്ട്. എന്നിട്ടും ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് പൊതുവായ അർത്ഥത്തോട് യോജിക്കുന്നതായതുകൊണ്ടാണ് ഇവിടെ ഇസ്തിഷ്ഹാദിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ അവസാന കാലത്ത് അഹ്ലു സുന്നത്ത് വളരെ വലിയ അപരിചിതാവസ്ഥയിലായിരിക്കും. അവരുടെ പല കാര്യങ്ങളും, നിലപാടുകൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, അതായിരിക്കും യഥാർത്ഥ ഇസ്ലാമിന്റെ നിലപാടുകളും യഥാർത്ഥ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളുമെല്ലാം. പക്ഷേ ആളുകൾക്ക് അത് തീരെ അറിയില്ല. ആളുകൾ അതിനെ ബിദഅത്താണെന്ന്, അതിനെക്കുറിച്ച് അത് പുതിയ ദീനാണ്, പുതിയ മതമാണെന്ന് ആരോപിക്കും. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, പരിഹസിക്കുകയും ചെയ്യും. നോക്കണം, ഈ ഗുർബത്ത് സലഫുകളുടെ കാലം മുതൽ വന്നിട്ടുണ്ട് എന്നാണ് സലഫുകൾ പറയുന്നത്. അപ്പൊ ഈ കാലത്ത് എത്ര രൂക്ഷമായിട്ടുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, വഖദ് കാന സലഫു ഖദീമൻ യസിഫൂന അൽമുഅ്മിന ബിൽ ഗുർബത്തി സമാനിഹി, സലഫു സാലിഹീങ്ങൾ അവരുടെ കാലത്ത് യഥാർത്ഥ മുഅ്മിനുകൾ അപരിചിതാവസ്ഥയിലാണെന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. അത് സലഫുകളുടെ കാലത്ത്. ആ വിഷയത്തിൽ ഇമാം ഹസൻ ബസ്രിയുടെയും ഔസാഇയുടെയും സുഫിയാന്റെയും ഒക്കെ കലാമ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ശരി, അതിൽപ്പെട്ടതാണ് ഇമാം അഹമ്മദ് ബിൻ ആസിം അൽ അൻസാഖിയുടെ വചനം. അദ്ദേഹം പറഞ്ഞു, ഇന്നി അദ്റസ്തു മിനൽ അജ്മിനതി സമാനൻ, ഞാൻ കാലങ്ങളിൽ ഒരു കാലം ഞാൻ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. ആ ഗഫീഹിൽ ഇസ്ലാം ഗരീബൻ കമ അബദ, ഈ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്,
ഇസ്ലാം മടങ്ങിപ്പോയിട്ടുണ്ട് അതിന്റെ ആദ്യത്തിലുണ്ടായിരുന്ന അപരിചിത അവസ്ഥയിലേക്ക്. അതേപോലെ തന്നെ ഹക്കിന്റെ വിശേഷണവും അപരിചിതം എന്നായി തീർന്നിട്ടുണ്ട് തുടക്കകാലം മുതലുള്ള പോലെ. ഈ കാലത്ത് നീ ഒരു ആലിമിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ വജസ്തഹു മഫ്തൂനൻ, ഒരു ആലിമിനെ നീ കണ്ടെത്തുക, മഫ്തൂനായിട്ടായിരിക്കും, ഫിത്നയിൽ അകപ്പെട്ടവനായിട്ടായിരിക്കും നീ കണ്ടെത്തുക. യുഹിബ്ബു ദുനിയ യുഹിബ്ബു അത്തഅദീം വറിആസ, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതായിട്ടും അതേപോലെ തന്നെ പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെട്ടതായിട്ടും അതേപോലെ പദവികളും റിയാസത്തും നേതൃത്വവും ഇഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുക. അത് സലഫുകളുടെ കാലമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വലം തർഗബ ഫീഹി ഇല ആബിദിൻ വജദ്തഹു ജാഹിലൻ ഫി ഇബാദതിഹി മഖ്ദൂഅൻ ഗദ്റുഹു ഗദറഹു ഇബ്ലീസ്. ഇനി ഒരു ഇബാദത്തുകൾ എടുത്ത് ജീവിക്കുന്ന ഒരാളെ നീ തേടുകയാണെങ്കിലോ, ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആളുകൾ കണ്ടെത്താൻ കഴിയുക വളരെ ജാഹിലുകളായിട്ടാണ്, അറിവില്ലാത്തവരായിട്ടും നിനക്ക് കണ്ടെത്താൻ കഴിയും, ഷെയ്ത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടവരായിട്ട് കാണാൻ കഴിയും. അപ്പോ ഉലമാക്കളുടെ അവസ്ഥ വളരെ ഫിത്നയിൽ അകപ്പെട്ടവരായിട്ട്, ഉബാദികളുടെ അവസ്ഥയാണെങ്കിലോ ജഹിലിലും പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ടവരായിട്ട്. അപ്പൊ അത് സലഫുകളുടെ കാലത്ത് ആ ഒരു അപരിതാവസ്ഥ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് എത്ര രൂക്ഷമായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ പണ്ഡിതന്മാർ ഭൂരിപക്ഷം ആളുകളും ആ രൂപത്തിൽ ഫിത്നയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉൾബാധികളാണെങ്കിലോ തീരെ ദീനെ കുറിച്ച് അറിവില്ലാത്ത അവസ്ഥയിലും. ശരി, അവസാന കാലത്തുള്ള ഖുറബാത്തിന്റെ മദ്ഹായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടെ ഉദ്ധരിച്ചു. തബറാനി റിവായത്ത് ചെയ്തു അബൂ ഹുറൈറയുടെ ഹദീസായിട്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല മുതമസ്സിഖു ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ലഹു അജ്റു 100 ശഹീദ്. ജനങ്ങൾ എന്റെ ഉമ്മത്തിന്റെ ഫസാദിന്റെ കാലത്ത്, കുഴപ്പത്തിന്റെ കാലത്ത് എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് 100 ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു. نقول إمام حسن البصري رحمة الله عليه برأينه لو أن رجلا من الصدر الأول حسن البصري تابعيا صحابي قال لشيء شو مانده برأينا تابعي أيضا حسن البصري برأينا لو أن رجلا من الصدر الأول ونامة تلمرين بتاء ورال بعث اليوم إنه ويرتين نبتك بتك عينال ما عرف من الإسلام شيئا അന്നുണ്ടായിരുന്ന ഒരു ഇസ്ലാം എന്നുള്ളതായിട്ട് നീല അറിയില്ല. ഇല്ല ഹാദിഹി സ്വലാ, ഈ നമസ്കാരം ഒഴികെ എന്നാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പോ സഹാബി ഇന്ന് കടന്നു വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ നമസ്കാരം അല്ലാതെ വേറൊന്നും തിരിച്ചറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് സലഫുകളുടെ കാലമാണ്. ശരി, അങ്ങനെ ഇവിടെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ഈ സലഫുകളുടെ കാലത്ത് തന്നെ വന്നിട്ടുള്ള അപരിചിതാവസ്ഥയെക്കുറിച്ച്, വന്നു തുടങ്ങിയ അപരിചിതാവസ്ഥയെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ പോലും എത്ര തന്നെ അപരിചിതാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഈ ആളുകൾ, യഥാർത്ഥ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ പൂർണ്ണ മാനസികമായിട്ടുള്ള സമാധാനത്തിലും സംതൃപ്തിയിലുമായിരിക്കും ഉണ്ടാവുക. കാരണം അവർ യഥാർത്ഥ തിരിച്ചറിവിന്റെ പേരിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ദീനെ മുറുകെ പിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് യഖീനിലുമാണ് അവർ ഉള്ളത്. അപ്പൊ അവർക്ക് ഒരു വിധത്തിലും ശങ്കിക്കേണ്ടതോ പ്രയാസപ്പെടേണ്ടതോ ആവശ്യമില്ല. അവരുടെ മുഴുവൻ ചിന്തയും ജന്നത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക, സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അവരുടെ മനസ്സുണ്ടാവുക. എപ്പോഴും സ്വർഗത്തിലുള്ള പദവിയും അവിടെയുള്ള ന്യായവും സുഖ സൗകര്യങ്ങളുമായിരിക്കും അവർ ആഗ്രഹിക്കുകയും
അതേ അതുപോലെ തന്നെ എപ്പോഴും ചിന്തിക്കുകയും ചെയ്യുക. അല്ലാതെ ഈ ദുനിയാവിലുള്ള ഈ ചെറിയ പ്രയാസങ്ങളിൽ നിന്നും അവർ ഗൗനിക്കുക പോലുമില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലി. ദുനിയാവിൽ നീ ഉണ്ടായിരിക്കേണ്ടത് ഒരു ഗരീബിനെ പോലെയാണ്, ഒരു അപരിചിതനെ പോലെയാണ്. ഔ ആബിറു സബീലി, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. അപ്പൊ അവരങ്ങനെയാണ് ഈ ദുനിയാവിനെ കാണുക. അതേപോലെ ഈ വിഷയത്തിൽ ധാരാളം അസറുകൾ വന്നിട്ടുണ്ട്. ദുനിയാവിനെ എന്താണ് വളരെ ചെറുതായി കാണാനും ആഖിറത്തിനെ വലുതായി കാണാനും. മാത്രമല്ല അവരുടെ എപ്പോഴും അവരുടെ ആഗ്രഹം അവർ മടങ്ങി വന്നിട്ട് അവർ വന്നിട്ടുള്ള യഥാർത്ഥ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ഈ ദുനിയാവ് അവർ കടന്നു പോകുന്ന ഒരു ചെറിയ ഒരു സ്ഥലമായിട്ടാണ്, വഴി കടന്നു പോകുന്ന ഒരു സ്ഥലമായിട്ടാണ് അവർ കാണുക. ഇമാം ഇബ്നു ഖൈം റഹിമഹുള്ള പറഞ്ഞു, ഫഹയ്യ അലാ ജന്നാതി അദ്നിൻ ഫഇന്നഹ, സ്വർഗത്തിലേക്ക് നിങ്ങൾ വരിക, ഫഇന്നഹ മനാസിലുക്കൽ ഉല, ആ സ്വർഗമാണ് നിന്റെ ആദ്യത്തെ എന്ത് സങ്കേതം. വഫീഹൽ മുഹയ്യമു, അതിലെന്തുണ്ട്? ഖിയാമുകളുണ്ട്, കൂടാരങ്ങളുണ്ട്. വലക്കിന്നന സബീയുൽ അദുവി ഫഹൽ തറ നഊദു ഇലാ ഔതാനിന വനസ്ലമു, പക്ഷെ ഇന്ന് നമ്മളുടെ ശത്രുവിന്റെ പിടിയിലാണ്, എന്നിട്ട് ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് യഥാർത്ഥ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നമുക്ക് ശ്രമിച്ചുകൂടെ, അത് നീ നന്നായി കാണുന്നില്ലേ, എന്നിട്ട് നമുക്ക് രക്ഷപ്പെട്ടുകൂടെ എന്ന് ചോദിക്കുന്നു ഇമാമുൽ ഖൈം. നമ്മള് നമ്മുടെ പിതാവായിട്ടുള്ള ആദം സ്വർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്കത് ആ യഥാർത്ഥ നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ് ചെയ്യേണ്ടത്, തിരിച്ചു പോകേണ്ടത്. അതിനിടയിലുള്ള ഒരു യാത്രയുടെ ഒരു ഇടമാണ്, കടന്നു പോകാനുള്ള ചെറിയൊരു പരീക്ഷണത്തിന്റെ ഇടം മാത്രമാണത് ഈ ദുനിയാവിലെ ജീവിതം. നമുക്ക് വേറൊരു കവിതയാണ്, കം മിൻ മൻസിലിൻ ഫിൽ അർദി അലഫുൽ ഫജ, എത്ര നാടുകളുണ്ട്, പലരും അതിനെ, പല യുവാക്കളും അതിനോട് നീങ്ങി ഇണങ്ങുന്നു. വഹനീനുഹു അബദല്ലി അവ്വലി മൻസിലി, പക്ഷെ എപ്പോഴും ആഗ്രഹിക്കുക എന്താണ്, ആദ്യത്തെ നാട്ടിലെ നാടിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. നമ്മുടെ യഥാർത്ഥ ആദ്യ നാട് എവിടെയാണ്? സ്വർഗമാണ്, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണ് അവസാന കാലത്തുള്ള ഉറവാക്കൾ അവരാ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ചിന്തയിലും അതേപോലെ തന്നെ അതിനുള്ള പരിശ്രമത്തിലായിരിക്കും. അപ്പോൾ ഈ അപരിചിതാവസ്ഥ അവരെ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രയാസപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവരുടെ ഹൃദയം എപ്പോഴും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. സ്വർഗത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ തന്നെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക, അത് ആഗ്രഹിച്ച് നടക്കുന്നവരായിരിക്കും അവർ. അപ്പോ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് മുമ്പിൽ ഇവിടെയുള്ള പ്രയാസങ്ങൾ അവർക്ക് ഒരു വിധത്തിലും പ്രയാസങ്ങളായി തീരുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വറിദ്വാനുന്ന അള്ളാഹി അക്ബർ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയുള്ള അതിന്റെ അള്ളാഹുവിന്റെ റിദ തേടി അതിന് പരിശ്രമിക്കുന്ന ആളുകൾ ഈ ദുനിയാവിൽ വളരെ സ്വർഗീയമായ ജീവിതമാണ് നയിക്കുക. അവരുടെ ഹൃദയം എന്തിലായിരിക്കും? സ്വർഗത്തിലായിരിക്കും ഉണ്ടാവുക. മറ്റുള്ള പുറത്തുള്ള പ്രയാസങ്ങൾ അവരൊരു രൂപത്തിലും ബാധിക്കുകയില്ല. ചില സ്ഥലത്തുകളിൽ പെട്ട ചില ജുഹാദുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയെ കുറിച്ച് രാജാക്കന്മാർ അറിയുകയായിരുന്നെങ്കിൽ ഞങ്ങളെ ചാട്ടവാറുകൾ കൊണ്ട് അവർ അടിക്കുമായിരുന്നു. അവർ തീർത്തും മാനസികമായിട്ട് സ്വർഗീയ അനുഭൂതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരിക്കലും രാജാക്കന്മാർക്കോ അതുപോലെ തന്നെ ദുനിയാവിലുള്ള സുഖസൂര്യങ്ങളിലുള്ള ആളുകൾക്കോ എത്തിപ്പെടാൻ പറ്റാത്ത അനുഭൂതിയിലായിരിക്കും അവരുണ്ടായിരിക്കുക. അങ്ങനെയുള്ള അനുഭൂതിയിൽ എത്തിയവരായിരുന്നു ഇമാം ഇബ്നു തൈമിയൊക്കെ എന്ന് ഇബ്നു ഖൈം റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നുണ്ട്, ദാഉദ് ദവ എന്ന കിതാബിന്റെ തുടക്കത്തിൽ. അദ്ദേഹത്തെ, ഇബ്നു തൈമിയെ ശത്രുക്കൾ അല്ലെങ്കിൽ ജയിലടയ്ക്കുന്ന സമയത്ത്
വിചാരണ കഴിഞ്ഞ് ജയിലിലടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? എന്റെ ശത്രുക്കൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് ജയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ റബ്ബുമായിട്ട് തനിച്ചിരിക്കാനുള്ള ഒരിടമാണ്. എന്റെ നാടുകടത്തിൽ എനിക്കൊരു എന്താണ് വിനോദയാത്രയാണ്. എനിക്ക് മരണം എന്നുള്ളതും പേടിയില്ല, എനിക്ക് മരണം എന്നുള്ളത് രക്തസാക്ഷിത്വവുമാണ്. ഇതെല്ലാം ഇത് ഏത് അവസ്ഥയിലാണെങ്കിലും അദ്ദേഹം പൂർണ്ണ സമാധാനത്തിലാണുള്ളത്. ഈ ആശയത്തിൽ ധാരാളം സലഫുകളുടെ അഹ്വാലുകളുണ്ട്. ഈ ദുനിയാവിൽ തന്നെ ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ കയറിയ ആളുകൾക്ക് ആഹിറത്തിൽ സ്വർഗത്തിൽ കയറാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. സലഫുകൾ പറഞ്ഞിട്ടുണ്ട് ധാരാളമായിട്ട്. ദുനിയാവിലുള്ള സ്വർഗം എന്നുള്ളത് അറിവും അതേപോലെ തന്നെ അതനുസരിച്ചുള്ള അമലുകളും അള്ളാഹുവിനുള്ള ദിക്റുകളും ഇതെല്ലാമാണ് ദുനിയാവിലുള്ള സ്വർഗം. അതിൽ കയറുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സ്വർഗീയ അനുഭൂതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, അവസാന കാലത്തുള്ള ഗുർബത്തുകൾ രണ്ടു വിധത്തിലുണ്ട്. അത് ആ കാര്യം കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. രണ്ടു വിധത്തിൽ ഗുർബത്തുണ്ട്. ഗുർബത്തു ബാഹിറ, പ്രത്യക്ഷമായിട്ടുള്ള ഗുർബത്ത്. അതെന്ന് പറഞ്ഞാൽ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആളുകൾ ചീത്ത ആളുകളുടെ അടുക്കൽ അവസാന കാലത്ത് അപരിചിതരായിരിക്കും, ഒറ്റപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അവർ വളരെ കുറച്ചായിരിക്കും, അവരുടെ കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും പരിചിതമല്ലാതിരിക്കും. അങ്ങനെയുള്ള വാഹിറായിട്ടുള്ള ഗുർബത്തുണ്ട്. രണ്ടാമതായിട്ട് ഖവാസിന്റെ, വളരെ അറിവുള്ള ആളുകളുടെ ഗുർബത്ത്. അവരവരുടെ ദീനിന്റെ അള്ളാഹുമായിട്ടുള്ള അവരുടെ ബന്ധം ഒരിക്കലും ജനങ്ങളെ കാണിക്കുകയില്ല. അപ്പൊ എന്തേയിരിക്കും? ജനങ്ങളെ ഒരു നിലക്കും കാണിക്കാൻ അവരെന്തെയ്യില്ല, പരിശ്രമിക്കുകയില്ല. മറിച്ച് ജനങ്ങൾ കാണാതിരിക്കാനാണ് അവർ പരിശ്രമിക്കുക. അപ്പൊ അവരുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ ദീനിയായിട്ടുള്ള അവരുടെ മഞ്ജിലത്ത്, അതേപോലെ തന്നെ അറിവിന്റെ കാര്യത്തിലുള്ള അവരുടെ മഞ്ജിലത്ത് മറ്റുള്ളവർക്ക് എന്തുണ്ടായില്ല, പരിചിതമല്ലായിരിക്കും. അവരാ കാര്യത്തിൽ എന്തായിരിക്കും, അപരിചിതരായിരിക്കും. ഇത്രയും അറിവുള്ളവരാണ് അവർ എന്നുള്ളത് പലപ്പോഴും പലർക്കും അറിയേണ്ടാവില്ല. കാരണം അവർ അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ചിലപ്പോ ഖുർആൻ മൊത്തം ജമ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ സ്വന്തം അന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഹദീസുകളിൽ നിന്ന് വലിയ ഒരു ഭാഗം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹിഫ്ദ് ചെയ്തിട്ടുണ്ടാകും. സ്വന്തം അയൽവാസി അറിഞ്ഞിട്ടുണ്ടാവില്ല, കൂട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സ്ഥിരമായിട്ട് ഖിയാമുല്ലൈൽ നിർവഹിക്കുന്നുണ്ടാകും, പക്ഷെ സ്വന്തം ഭാര്യയും കുട്ടികളോ അല്ലെങ്കിൽ കുടുംബക്കാരോ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. വർഷങ്ങളായി 40 വർഷത്തോളമായിട്ട് നിർവഹിക്കുന്നുണ്ടാകും. അവരൊരിക്കലും അവർ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല ചെയ്യുക. അപ്പോ അവർക്ക് ഈ രൂപത്തിലുള്ള മനസ്സിലൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് എന്തുണ്ടാവില്ല, പരിചയമുണ്ടാവില്ല, അറിയുണ്ടാവില്ല. അവരുടെ ഇടയിൽ അവര് ഗുർബത്തുകളായിരിക്കും. അതാണ് ബാത്തിലായിട്ടുള്ള ഗുർബത്ത് എന്നാണ് ഇമാം ഇബ്നു റജബുൽ ഹംബലി വിശദീകരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ദറജത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ ഖഫിയത്തഖി. അള്ളാഹു വളരെ ഗോപ്യനായിട്ടുള്ള, ആരും അറിയാത്ത, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെയും കോപത്തെയും സൂക്ഷിക്കുന്ന തഖിയായിട്ടുള്ള ആളെയും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. മുആദ് ഇബ്നു ജബൽ ഹദീസായിട്ട്, ഇന്നല്ലാഹ യുഹിബ്ബു മിൻ ഇബാദിഹിൽ അഖ്ഫിയ അല അസ്ഖിയ. അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് എന്താണ് വളരെ രഹസ്യമായി ജീവിക്കുന്ന, ദീനീയായ ജീവിതം രഹസ്യമായി ജീവിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അൽ അസ്ഖിയ, അതേപോലെ തന്നെ തഖ്വയുള്ള ആളുകളെ. അല്ലദീന ഇദാ ഹദറു ലം യഅരിഫു, അവരൊരു സദസ്സിൽ ഹാജരായി കഴിഞ്ഞാൽ അവരാരും തിരിച്ചറിയണ്ടാവില്ല, അവർ ഇത്ര മഞ്ജിലത്തുള്ള ആളുകളാണെന്ന് തിരിച്ചറിയണ്ടാവില്ല. വൈദാ ഗാബു ലം യഫ്ഖദു, അവര് വരാതിരുന്നു കഴിഞ്ഞാൽ അവരാരും അന്വേഷിക്കൂല. ഉലാഇക അഇമ്മത്തുൽ ഹുദാ, അവരാണ് സന്മാർഗത്തിന്റെ ഇമാമുമാർ. വമസാബിഹുൽ ഇൽം,
അതേപോലെ തന്നെ ഇൽമിന്റെ വിളക്കുകൾ അവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു. നോക്കണം, നമുക്ക് അറിയപ്പെട്ടിട്ടുള്ള ആളാണ് ഉവൈസുൽ ഖറനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി കാലത്ത് ജീവിച്ച, യമനിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് റസൂലുള്ളാഹി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ആളാണെങ്കിലും റസൂലുള്ളാഹിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. ഉമ്മയുമായിട്ട്, ഉമ്മയെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം സഹാബികളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആളുകൾ വളരെ അദ്ദേഹം പ്രശസ്തി ഭയന്നുകൊണ്ട് പിന്നീട് എന്താണ് ആരും കാണാത്ത ഏതോ നാട്ടിലേക്ക് ഒളിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇമാം അഹ്ലു സുന്നത്തിന്റെ ഇമാമാണ്, ഞാൻ പ്രശസ്തി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോ ആഗ്രഹിക്കുകയാണ് മക്കയിലെ ഏതെങ്കിലും താഴ്വരകളിൽ ജീവിച്ചാൽ നന്നായിരുന്നേനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ധാരാളം അസറുകൾ, എന്നിയാലൊടുങ്ങാത്ത അസറുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂനു ജുദദൽ ഖുലൂബ്, നിങ്ങൾ ഹൃദയം പുതുക്കിയ ആളുകളായി തീരുക. ഹൽഖാൻ സിയാബ്, വസ്ത്രങ്ങൾ മുഷിഞ്ഞ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കേടുവന്ന, പക്ഷേ ഹൃദയം